ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നല്ല എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമ്മുടെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു പരുവത്തിലാണ്. അപ്പോൾ ഇത് കണ്ടല്ലോ, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ ചൈന ഗ്രാസോ പിന്നെ അതുപോലെ ജലാറ്റിനോ അഗറഗറോ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ചോക്ലേറ്റ് പോലും യൂസ് ചെയ്യാതെയാണ് ഈ ഒരു പുഡിങ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നല്ല ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടെയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്, 1 ലിറ്റർ പാല്. പിന്നെ ഞാനിവിടെ 2.5 ടീസ്പൂൺ കൊക്കോ പൗഡറും 2.5 ടീസ്പൂൺ കോൺഫ്ലോറും എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസും വേണം. പിന്നെ 1/4 കപ്പോളം പഞ്ചസാര, അത് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കുക. പിന്നെ നമുക്കിതിൽ എന്തെങ്കിലും നട്ട്സ് എന്തെങ്കിലും യൂസ് ചെയ്യാം, അത് വെറുതെ ഒരു നമുക്കതിലൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക, എന്നിട്ട് അതിലേക്ക് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ കൊക്കോ പൗഡറും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ നേരിട്ട് നമ്മുടെ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് കട്ട, അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് കുറേശ്ശെ പാല് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് ഇതുപോലെ ഇങ്ങനെ കട്ടകളൊക്കെ ഉണ്ടാവും, അത് കുഴപ്പമില്ല. നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ അതിൽ അലിഞ്ഞ് ചേരും. പിന്നെ നമ്മളിത് അരിച്ചിട്ടാണ് നമ്മൾ പുഡിംഗ് മിക്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പിന്നെ ഇനി ഇതിൽ ചെറിയ തരികളുണ്ടെങ്കിലും അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ പുഡിങ് തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള എല്ലാ പാലും കൂടിയും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളിതിലേക്ക് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഇത് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പം ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഈ ഒരു ഭാഗം നമുക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഒരു അരിപ്പയിലൂടെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കോൺഫ്ലോർ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതുവരെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നമ്മൾ കോൺഫ്ലോർ ഇട്ടത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തിക്കായി വരും, നല്ലൊരു തിക്കായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഇത് അടുക്കി പിടിക്കാൻ ചാൻസ്, അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ ഇതിവിടെ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ട് തിക്കായി വരുന്നുണ്ട്. ഇനി ഇതൊന്നും കൂടി നമുക്ക് തിക്കാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറ്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടോ, ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിത് നമ്മൾ ഏതിലാണോ സെർവ് ചെയ്യുന്നത് അതിലേക്ക് നമുക്ക് ഈ ചൂടോട് കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ടയായി പോവും, പിന്നെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാനിതെല്ലാം ഇതുപോലെ കുഞ്ഞു ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1 ചെറിയും വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വെറുതെ ഒരു ഗാർണിഷിന് വേണ്ടി വെച്ചതാണ്. നല്ല ടേസ്റ്റുള്ള ഈ പുഡിങ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇൻഷാല്ലാ ഇനി നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.